കെഎസ്യു നേതൃത്വത്തിൽ പാലക്കാട് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പോലീസ് വലയം ഭേദിച്ച് കെഎസ്യു പ്രവർത്തകർ കളക്ട്രേറ്റ് വളപ്പിൽ പ്രവേശിച്ചു. ഓണക്കാലമായിട്ടും പാഠപുസ്തകങ്ങൾ നൽകാൻ കഴിയാത്ത വിദ്യാഭ്യാസ വകുപ്പ് കാണിക്കുന്നത് തികഞ്ഞ അനാസ്ഥയെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി പറഞ്ഞു. കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഇടതു വിദ്യാർത്ഥി അധ്യാപക സംഘടനകൾ പ്രതികരിക്കാത്തത് ദുഷ്ടചിന്താഗതിയുടെ ഭാഗമാണെന്നും റിയാസ് മുക്കോളി പറഞ്ഞു. പാഠപുസ്തക വിതരണം നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു കെഎസ്യു കലക്ട്രേറ്റ് മാർച്ച് നടത്തിയത്. പാഠപുസ്തക അച്ചടിയിലും വിതരണത്തിലും സർക്കാർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത്. കേരളത്തെക്കുറിച്ചുള്ള ഇടതു സർക്കാരിന്റെ സ്വപ്നങ്ങൾ മലർപ്പൊടിക്കാരന്റേതാണ്. വിദ്യാർത്ഥി അവകാശ ലംഘനം എന്നും തെരുവുകളിൽ ചോദ്യം ചെയ്യുന്ന പ്രസ്ഥാനമാണ് കെഎസ്യു. ഓണപരീക്ഷ വന്നെത്തിയിട്ടും പാഠപുസ്തകങ്ങൾ സമ്പൂർണ്ണമായി വിതരണം ചെയ്യാൻ കഴിയാത്ത വിദ്യാഭ്യാസ വകുപ്പിനെതിരെ മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാന്റ് ഉടൻ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കെഎസ്യു ഉന്നയിച്ചു. പരീക്ഷ എഴുതി പാസ്സായി ആ പരീക്ഷക്ക് മാർക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കേണ്ട സ്കോളർഷിപ്പ് കഴിഞ്ഞ 4 വർഷമായി ലഭിക്കാതെ പ്രയാസപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. 2020 മുന്നേ LSS-ഉം USS-ഉം പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് ഇന്നേ വരെ ആ സ്കോളർഷിപ്പ് കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്. UP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇന്ന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും അവർക്ക് UP ക്ലാസ്സിൽ ലഭിക്കേണ്ട ആ സ്കോളർഷിപ്പ് ഇന്നും കിട്ടാത്തവരുണ്ട്. LSS നേടിയ കുട്ടികൾ ഇന്ന് 10ാം ക്ലാസ്സിലും അതുപോലെ ഹൈസ്കൂളിലും പഠിക്കുക ഇന്നവരെ കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് കെഎസ്യുവിൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഇത്തരം ഒരു സമരവുമായി ഇങ്ങോട്ട് കടന്നു വന്നത്. മാർച്ച് ഉദ്ഘാടനത്തിന് ശേഷമാണ് പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് കലക്ട്രേറ്റിനകത്ത് പ്രവേശിച്ചത്. മാർച്ച് തടയാനായി ബാരിക്കേഡ്, വടം എന്നിവയെല്ലാം ഉപയോഗിച്ച പോലീസ് കനത്ത സുരക്ഷയായിരുന്നു ഒരുക്കിയത്. എന്നാൽ കെഎസ്യു പ്രവർത്തകരുടെ ആവേശം അതിനെയെല്ലാം മറികടന്നു. കലക്ട്രേറ്റിനകത്ത് കടന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. UTV News പാലക്കാട്.